ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി രേവതിയെ ചോദിക്കുകയാണ്. രേവതി, നിന്നെ ഞാൻ എങ്ങനെയാണ് രേവതി ഉപദ്രവിച്ചിട്ടുള്ളത്? സത്യം പറ, നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ രേവതി? പക്ഷേ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോ എടുത്ത വായിക്ക് സച്ചി പറയണേ, എന്തിനാണ് അവളോട് ചോദിക്കുന്നത്? എല്ലാവർക്കും അറിയാം നിങ്ങൾ ഉപദ്രവകാരിയാണെന്ന്. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ, അതെ, നിങ്ങൾ കാരണമാണല്ലോ ഇപ്പൊ ശ്രീകാന്തിന്റെ കല്യാണം മുടങ്ങിയത്. നിങ്ങളുടെ സ്വഭാവമൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ മകന് പോലും പെണ്ണ് കിട്ടാത്തൊരവസ്ഥ വന്നത് എന്ന് ചന്ദ്രയോട് ഇങ്ങനെ പറയുകയാണ് സച്ചി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിർത്ത്, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സച്ചി നമ്മുടെ ശ്രീകാന്തിനോട് പറയുകയാണ്, ശ്രീകാന്തേ സാരമില്ലടാ, എടാ നിന്റെ കല്യാണം മുടങ്ങിയടാ, നിനക്ക് പെണ്ണ് തരില്ലെന്നാടാ അവർ പറഞ്ഞത്. ഹോ സന്തോഷം എന്ന് ശ്രീകാന്ത് പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കേ എന്താ സന്തോഷമെന്നോ? അല്ല, ഈ കല്യാണം മുടങ്ങിപ്പോയല്ലേ, ഇനിയിപ്പോൾ സന്തോഷിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും നമ്മുടെ ചന്ദ്രമതിയും പറയുകയാണ്, മോനെ ശ്രീകാന്തേ നീ വിഷമിക്കണ്ടടാ, നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് അമ്മ നടത്തിത്തരാ, അവള് പോണെങ്കിൽ പോട്ടെ, അല്ലെങ്കിലും അതൊന്നും നിനക്ക് ചേരുന്ന ബന്ധമല്ല. എന്തിനാണ് ഇവരെയൊക്കെ കൊണ്ടത് നമ്മുടെ കുടുംബത്തിൽ ബന്ധം ചേർക്കുന്നത്? അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. ദേ, നല്ലൊരു പെണ്ണിനെ, നല്ലൊരു പണക്കാരി പെണ്ണിനെ നിനക്ക് അമ്മ കൊണ്ടുവന്ന് തരും. എന്താ അത് പോരെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, എനിക്ക് കല്യാണം ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ കൂടുതൽ തിടുക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ സാവകാശം മതി എന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവിയാണെങ്കിൽ, ഹോ എൻ്റെ പൊന്നു മോനെ, സച്ചി നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ചതായിരുന്നു അവൻ്റെ മോളെ. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്? ആണോ അച്ഛാ, അച്ഛൻ പറഞ്ഞ സത്യമാണോ? അപ്പോ അങ്കിളുടെ മോളെ എനിക്ക് വേണ്ടി ആലോചിച്ചതാണോ? അതെ, നിനക്ക് വേണ്ടി ആലോചിച്ചതാണ്. ശേ, അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ അച്ഛാ. നേരത്തെ ഞാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ദേ ഞാൻ അവിടെ തന്നെ കെട്ടുമായിരുന്നു. ആ, എന്ത് ചെയ്യാനാണ്? ആ സോഡാ കുപ്പി ഒളിച്ചോടില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ കെട്ടിയാനായിരുന്നു അല്ലേ അച്ഛാ? പിന്നല്ലാതെ, അവളെ കെട്ടിയാനായിരുന്നു. ഇത് കേട്ട രേവതിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രേവതിയുടെ മുഖഭാവം ആകെയൊന്ന് മാറി. എന്നാലും അവള് നല്ലൊരു പെണ്ണായിരുന്നു, അവള് ഈ കുടുംബത്തിലേക്ക് കയറി വരേണ്ടതായിരുന്നു. അങ്ങനെയും പറഞ്ഞുകൊണ്ട് സച്ചി പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ രേവതി കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുന്നു. അപ്പൊ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് പന്തികേടായിട്ട് തോന്നില്ല. അങ്ങനെ സച്ചി പറയണ, ആ അല്ല, എന്നാലും രേവതി കുടുംബത്തിലേക്ക് കയറി വന്നത് അത് മഹാഭാഗ്യം തന്നെയാ. കാരണം രേവതി മീൻകറി ഉണ്ടാക്കുന്നത് പോലെ ആരും ഉണ്ടാക്കില്ല. അന്നച്ചാ ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുവേ അവൾ എനിക്ക് മീൻകറി കൂട്ടി ചോറന്നു. എൻ്റെ ദൈവമേ, ആ മീൻകറിയുടെ രുചിയിലേ എൻ്റെ വായിൽ നിന്ന് പോകുന്നില്ല അച്ഛാ. അല്ലേ രേവതി, രേവതി നല്ല അത്യുഗ്രനായിട്ടല്ലേ രേവതി എനിക്ക് മീൻകറി ഉണ്ടാക്കി തന്നത്. ഏതായാലും രേവതി ഉണ്ടാക്കുന്ന പോലെ ആരും ഉണ്ടാക്കില്ല. അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ല മീൻകറി ഉണ്ടാക്കി തരാൻ പറ്റുമായിരുന്നോ? ഇത് കേട്ടും രേവതിക്കും ആകെക്കാലി വരികയാണ്. കാരണം മീൻകറി ഉണ്ടാക്കാൻ മാത്രമാണോ തന്നെ കൊണ്ടുവന്നത് എന്നാണ് രേവതി ചിന്തിക്കുന്നത്. രേവതിക്കാകെ അരിശം വന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ദൈവം ഇനി പണിപാളി. അപ്പോൾ ശ്രീകാന്ത് മനസ്സിൽ കരുതുകയാണ്, ആ ഇന്നത്തോടെ കഴിഞ്ഞു കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ മുന്നിൽ നിർത്തിയിട്ട് ഈ ചന്ദ്രമതി രവിയിനോട് പറയുകയാണ്, രവിയേട്ടാ ഇനി ഏതായാലും നിങ്ങൾ അവനെ പെണ്ണ് ആലോചിക്കണ്ട, ഞാൻ തന്നെ ഒരു നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ ഞാൻ തന്നെ കൊണ്ടുവന്നോളാം. അല്ലാതെ നിങ്ങൾ ഇനി കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ദരിദ്രവാസി പെണ്ണുങ്ങളൊക്കെ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രീകാന്തിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ രവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ രേവതി റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഒരുങ്ങിയാണ്, ഒരുങ്ങിക്കഴിഞ്ഞ് രേവതി ഞാൻ പോവാണ്ട്, ആ പോ എവിടെങ്കിലും പോ, എനിക്കിപ്പോ എന്താ, നിങ്ങൾ എങ്ങോട്ട് പോയാലും ഇപ്പൊ എനിക്കെന്താ? ഏ, അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത്? നിന്നോട് പറഞ്ഞിട്ടല്ലേ രേവതി ഞാൻ എപ്പോഴും പോകുന്നത്, പിന്നെ എന്തിനാ രേവതി നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ആ എന്നോട് പറഞ്ഞിട്ട് തന്നെ പോകുന്നത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് പറഞ്ഞിട്ടാ പോണോന്ന്, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഓഹോ, അങ്ങനെ. അപ്പൊ അച്ഛൻ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടല്ലേ? ഇതെന്താ രേവതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഓ, ഒന്നും ഉണ്ടായില്ലല്ലേ, അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നൊരു വിലയില്ലല്ലോ. അതെന്താ രേവതി അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടെ മീൻകറി മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയാണോ നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്? നീ നന്നായിട്ട് മീൻകറി ഉണ്ടാക്കും രേവതി, അതുകൊണ്ടല്ലേ. ദേ ഞാൻ ഉച്ചക്ക് വരൂട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്, അപ്പൊ നല്ല മീൻകറി ഉണ്ടാക്കി വെക്കണേ. അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും
രേവതിക്കാകെ കാലി വരികയാണ്. ഓ, വീണ്ടും അതന്നെ പറയുന്നു. അപ്പൊ നിങ്ങൾ വീണ്ടും മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലേ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ ഇവിടെ നിൽക്കുന്നത്? രേവതി, നീ നന്നായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നീയേ, നീ ഉണ്ടാക്കുന്ന മീൻകറിയുടെ രുചിയില്ലേ, അതെന്റെ നാവിന്ന് പോകൂല. അത് പറയുമ്പോ തന്നെ നാക്കിന്ന് വെള്ളം ഊറുന്നു. കണ്ടോ കണ്ടോ, നോക്കി എന്റെ നാക്കിന്ന് വെള്ളം ഊർന്ന് നോക്കി. ദേ, നിങ്ങൾ മിണ്ടാതിരുന്നോട്ടോ, നിങ്ങൾക്കൊരു സ്നേഹവുമില്ല. ഷോ രേവതി, നീ ഇങ്ങനെയൊന്ന് സംസാരിക്കല്ലേ. ദേ, ഞാൻ പോയി കഴിയുമ്പോ ഞാൻ ഉച്ചക്ക് വരാൻ നേരത്ത് നീ എനിക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കോ. നിങ്ങൾ സംസാരിക്കണ്ട, നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കിയില്ലേ. കൊച്ചാക്കിന്നോ? അതെ, നിങ്ങൾ എൻ്റെ മീൻകറി ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും നല്ല മീൻകറി കൂട്ടാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെയല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ആ, അത് പറഞ്ഞു. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഓ, അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആ കൂട്ടുകാരൻ്റെ മോളെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നല്ലേ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോളെ. ആ, ഉണ്ടായിരുന്നു. ഏ, ഉണ്ടായിരുന്നോ? ആ, അപ്പോൾ ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? ആ, ആയിരുന്നു. അതിനിപ്പോ എന്താ? ഓ, എന്തായിരുന്നു എന്നല്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് കിടന്ന് സംസാരിക്കുന്നത്? അപ്പോൾ ഞാനിവിടെ വന്നത് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാണല്ലേ. അയ്യ രേവതി, എന്തൊക്കെയാ പറയുന്നത്? അവളെൻ്റെ മനസ്സിലൊന്നുമില്ല. അവളുടെ മോഹം ഞാൻ ശരിക്ക് കണ്ടിട്ട് പോലുമില്ല. ഇവിടെ രണ്ടുപ്രാവശ്യം ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും ഞാൻ അവളുടെ മുഖത്ത് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അച്ഛനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ, പിന്നെ എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ പിന്നെ അവളെ ഞാൻ കല്യാണം കഴിച്ചിട്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും നിലനിൽക്കുമല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പം ഞാനെന്തിനാ വന്നത്? ഞാൻ മീൻകറി ഉണ്ടാക്കാനോ? അതും തമ്മിൽ എന്താണ് രേവതി ബന്ധം? നീ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ബന്ധമുണ്ട്. പൊയ്ക്കോ, ഇവിടുന്ന് പൊയ്ക്കോ, എനിക്ക് നിങ്ങളെ കാണണ്ട. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ മീൻകറി ഉണ്ടാക്കി തരില്ലേ? ഇല്ല, ഉണ്ടാക്കി തരില്ല. ഞാൻ മീൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ രേവതി. ഞാൻ ഉണ്ടാക്കില്ല. നിങ്ങൾ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പൂച്ചക്ക് ഇട്ട് കൊടുക്കും. ആ, ആ പൂച്ച ഞാനാണെന്ന് സങ്കല്പിച്ചാൽ മതി രേവതി. എന്നിട്ട് അത് നന്നായിട്ട് എനിക്കങ്ങോട്ട് ഉണ്ടാക്കി തന്നാൽ മതി രേവതി. ഇല്ല, നിങ്ങൾ പൊയ്ക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ പിടിച്ച് ഉന്തുകയാണ്. ഓഹോ, അപ്പൊ എന്നെ ഇവിടെ നിന്ന് ഉന്തി പുറത്താക്കാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിൻ ഏതായാലും ഞാൻ ഇവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഇനി ഒന്ന് ഉന്തി നോക്ക്. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ പിടിച്ച് ഉന്തുകയാണ്. പക്ഷെ സച്ചിയാണെങ്കിൽ അവിടെ കല്ല് വളർന്നു നിൽക്കുകയാണ്. അപ്പോഴും രേവതി പിടിച്ച് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ രേവതി വീണ്ടും പിടിച്ച് ഉന്തുകയാണ്. പക്ഷേ സച്ചിയാണെങ്കിൽ ബെല്ലം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് സാരിയുടെ തുമ്പൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയതിന് ശേഷം മാറ്റ ഉന്ത് നമ്മുടെ സച്ചി അങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. നേരെ സച്ചിയുടെ മേത്ത് എന്ന് നമ്മുടെ രേവതിയും വീഴുകയാണ്. അപ്പോൾ അവിടെ തമ്മിൽ അങ്ങനെ വീണ് കഴിഞ്ഞപ്പോഴേക്കും അവർ തമ്മിലുള്ള ഒരു പ്രണയം അതവിടെ പൊട്ടി മുളയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്, രേവതി, നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഇതിട്ട് രേവതിക്ക് ഭയങ്കര നാണം വരികയാണ്. അല്ലേ, പിന്നെന്തിനാ? എൻ്റെ സ്നേഹമുള്ള ഭാര്യ ആയിരിക്കാനും ഈ കുടുംബത്തെ നല്ലൊരു ഭാര്യയായിരിക്കാനും ഒക്കെയല്ലേ നിന്നെ ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ കൂടെ എപ്പോഴും സംസാരിക്കാനും കൂട്ടുകൂടാനും ഒക്കെയല്ലേ നിന്നെ കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ വരികയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ്, ഇപ്പം എന്താ നിങ്ങൾക്ക് പോകണ്ടേ? ആ, ഇന്നിപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രേവതി. ആ, അത് പറഞ്ഞാൽ പറ്റില്ലേ? പെട്ടെന്ന് പോകാനായിട്ട് നോക്ക്. ഇവിടെ ഇങ്ങനെ തമ്പിട്ട് കളിക്കാനൊന്നും നോക്കണ്ട. അതെന്താ രേവതി ഇപ്പം അങ്ങനെ പറഞ്ഞത്? പോ പോ പോ, പോകാനായിട്ട് നോക്കിക്കണ്ടേ. അതെ, ഉച്ചയ്ക്ക് വന്ന ഞാൻ നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചോളാം കേട്ടോ. ഇത് കേട്ട സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യണം. അങ്ങനെ സച്ചി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അതേ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ വരുന്നുണ്ട്, വരുന്നുണ്ട് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. സച്ചി ഫോൺ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ രേവതി, ആ സച്ചിയേട്ടാ, പോകല്ലോ സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ സച്ചിയുടെ മുന്നിലേക്ക് ചായ കൊണ്ടു കൊടുക്കുകയാണ്. അയ്യോ രേവതി, എനിക്കിപ്പോൾ കുടിക്കാൻ സമയമില്ല, ഞാൻ ഏതായാലും പോട്ടെ. ഏതായാലും ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി. ആഹാ, നല്ല ഉഗ്രൻ ചായ. ദേ, കുടിക്കാൻ പറ്റിയ ചൂടി തന്നെയാണ് ചായ കൊണ്ടുവന്നത്. ഇങ്ങനെ വേണം ചായ കൊണ്ടുവരാനായിട്ട്. ഇത് കേട്ട ചന്ദ്രമതിയാണെങ്കിൽ പിന്നെ ചായയൊക്കെ കുടിക്കണമെങ്കിൽ നല്ല ചൂടോടെ കുടിക്കണം. അല്ലാതെ തണുത്തൂച്ച ചായയും കൊണ്ടുവന്നിട്ട് അതിനെ പുകഴ്ത്തിയിട്ട് പച്ചവെള്ളം കൊണ്ടുവന്നിട്ട് അതിനെ പുകഴ്ത്തി അങ്ങോട്ട് വലിയ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താണ് ഗുണം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ, ആ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കുറച്ച് അത്യാവശ്യ ചൂടോട് വേണം കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്ന്. അല്ലാതെ ചൂട് അധികമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതാണ് യഥാർത്ഥ്യം. ആ, ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ
സുധി സുധി ഡ്യൂട്ടി കഴിഞ്ഞ വരാം, ഡ്യൂട്ടിയല്ല എവിടെയൊക്കെ അവലിരുന്നിട്ട് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹോ ആകെ ക്ഷീണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എടാ നീ ജോലിക്ക് പോയിട്ട് തന്നെ വന്നാണോ? അല്ലെ ജോലിക്ക് പോകണമെങ്കിൽ ഈ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുധി ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താടാ ലഞ്ച് ബോക്സ് എന്താ കൊണ്ടുപോകാൻ പോകണേ? അല്ല ഇപ്പം ആരെങ്കിലും ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകോ? ഏതെങ്കിലും ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആ അങ്ങനെ ആസ്വദിച്ചല്ലേ നിൽക്കുന്നത്? അല്ലാതെ ഇവനെ പോലെ ഒരുത്ത് മണ്ണുണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ലെങ്കിലും നിനക്ക് എന്ത് ജോലി? ഹാ വെറുതെ കുത്തിരുന്ന് കറങ്ങി നടന്നിട്ട് വന്നായിരിക്കും. ഇത് കേട്ട ശ്രുതിക്ക് ആകെ കാലി വരികയാണ്. ഹലോ, ഓ തുടങ്ങി പൗഡറമ്മായി എന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ അതെ ശ്രുതി ചെയ്യുന്നതേ നല്ല സ്ട്രോങ് ജോലി തന്നെയാണ്. നിന്ന് തിരിയാൻ പോലും സമയമില്ല, നടക്കണം, സംസാരിക്കണം. സംസാരിച്ച് സംസാരിച്ചേ തൊണ്ടയിലെ വെള്ളം വരെയും പറ്റുന്ന ജോലിയാണ്. അല്ലാതെ നിന്നെപ്പോലെ ഡ്രൈവ് ചെയ്യുന്ന ജോലിയൊന്നും അല്ല. ഇത് കേട്ടാ നമ്മുടെ രേവതിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം രേവതിയാണെങ്കിൽ അതെന്താ ഡ്രൈവർ ജോലി അത്ര മോശമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ചില സമയങ്ങളിലെ സച്ചിയുടെ നടുവേദനയും കാലുവേദനയായിട്ടേ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ രേവതി പറയുകയാണ് നിർത്ത്, ഇനി ഈ കാര്യത്തെക്കുറിച്ചൊരു തർക്കം വേണ്ട. ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചല്ലോ, അപ്പോൾ ഏതായാലും ശ്രീകാന്തിൻ്റെ കല്യാണമൊക്കെ നോക്കണ്ടേ? അപ്പോൾ നമ്മുടെ ഈ ചന്ദ്ര പറയുകയാണ്, ആ ശ്രീകാന്തിൻ്റെ കല്യാണം ഞാൻ ഏതായാലും നോക്കിയിട്ടുണ്ട്. ഏഹ് നോക്കിയിട്ടുണ്ടെന്നോ? ആ അവന് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഏതാ പെണ്ണ്? എൻ്റെ കൂട്ടുകാരത്തിയുടെ മകനാണ്, എൻ്റെ കൂടെ പഠിച്ചു തന്നേ, നല്ല കാശുള്ള ടീമാണ്. പിന്നെ ആ പെണ്ണിനെ ഏതായാലും അവൻ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുമാത്രമല്ല ഇനിയിപ്പോൾ ശ്രീകാന്തിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമല്ലോ. നിങ്ങളിനി അവൻ്റെ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചൊന്നും വിഷമിക്കണ്ട. അടുത്ത ദിവസം തന്നെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ചെറുക്കനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ചന്ദ്രേ ഇതെവിടുത്തെ നിയമം ചന്ദ്രേ? ഏതായാലും അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. പെണ്ണിനെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടല്ലേ ചെല്ലേണ്ടത്? ആര് പറഞ്ഞു? അതൊക്കെ പണ്ട്. ഇനിയിപ്പോൾ ചെറുക്കനെ കാണാനും വരാം, അതിനെ കൊണ്ടൊന്നും യാതൊരു പ്രശ്നമല്ല. നിങ്ങൾ അതിനിടയിൽ കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പം സച്ചി എടുത്ത വായിക്കും. ആ പണക്കാരി പെണ്ണാണെങ്കിൽ അയ്യോ പിന്നെ നോക്കണ്ട, ഇത് കുളം കലുങ്ങുന്ന ഉറപ്പാണ്. ഏയ് ഇത് കേട്ടപ്പോഴേക്കും ആ കണ്ടില്ലേ ഇവൻ്റെ വർത്തമാനം കണ്ടില്ലേ, ഇവൻ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് ഈ സച്ചി എന്ന് ചന്ദ്ര പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു, സീ അഗൈൻ. ബൈ ബൈ.